വയം മാതൃഭൂ പുണ്യഭൂസ്വാം നമാമോ വയം മാതൃഭൂ ഭാരത മാതാ കീ ജയ് ഭാരത മാതാ കീ ജയ് മിത്രങ്ങളെ എല്ലാവരും സാമൂഹ്യ അകലം പാലിച്ചു നിൽക്കാൻ ഓഗസ്റ്റ് 15 ജനുവരി 26 ഒക്കെ കപടദേശ സേനകൾക്ക് ഒരു കലണ്ടർ അവധി ദിവസം മാത്രമായി. സ്വാതന്ത്ര്യം കിട്ടിയിട്ടും അല്പം വൈകിയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഭാരതമെന്ന വിശാല രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് ദേശീയതയിലാണെന്നും അത് രൂപപ്പെടുന്നത് സംസ്കാരത്തിൽ നിന്നുമാണെന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെ 130 കോടി ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുകയാണ്. ആ ദേശീയതയിലൂന്നിയ രാഷ്ട്ര പുനർനിർമ്മിതിക്ക് തറക്കല്ലിടുന്ന പാതയിലാണ് നമുക്ക്. നമുക്കറിയാം, വേദകാലഘട്ടത്തിന് മുൻപേ തന്നെ നമ്മുടെ ഹിന്ദു രാഷ്ട്ര സങ്കല്പം നിലനിന്നിരുന്നു. എന്നാൽ മറ്റു മതരാഷ്ട്രങ്ങളിൽ നിന്നും വ്യത്യസ്തരായി അന്യമതസ്ഥരെയും തുല്യ പൗരന്മാരായി കാണാൻ നമുക്ക് സാധിക്കുന്നത് അതിഥി ദേവോഭവ എന്ന ഈ രാഷ്ട്രത്തിന്റെ വിശാല മനസ്കത കൊണ്ടാണ്. ഇനിയുമെങ്കിലും നമ്മുടെ കുട്ടികൾ പാഠപുസ്തകത്തിൽ സത്യം പഠിക്കണം. ഉപ്പുകുറുക്കിയും നൂൽ നൂറ്റും പട്ടിണി കിടന്നും മാത്രമല്ല ഈ സ്വാതന്ത്ര്യം എന്ന വർത്തിച്ചത്. അമ്മേ, അവര് വിളിച്ചേർന്ന് കേട്ടോ. നമുക്ക് വേഗം പോകാം. ഈ 130 കോടിയിൽ ഞാനില്ല എന്ന് പറയുന്ന ഇക്കൂട്ടരുടെ ആക്രോശങ്ങൾക്കിടയിൽ നാം ഒന്നോർക്കണം, ഭാരതമേ ഉണരൂ, ലോകത്തെ പ്രബുദ്ധരാക്കൂ എന്ന സ്വാമി വിവേകാനന്ദന്റെ ആഹ്വാനം. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും. ലൈറ്റ്സ് ഓൺ, റോൾ ക്യാമറ, ആക്ഷൻ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ അവസാന നാളുകളിൽ ഇനി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനത്തെ നെഞ്ചിലേറ്റി തിരുവിതാംകൂറിന്റെ മണ്ണിൽ പ്രക്ഷോഭകാരികൾക്കൊപ്പം തെരുവിലിറങ്ങിയ ഒരു 16 വയസ്സുകാരി ക്രൂരപീഡകൾ ഏറ്റുവാങ്ങി തടവിലാക്കപ്പെട്ടപ്പോൾ ആ ജയിൽ മുറിക്കുള്ളിൽ സ്വന്തം രക്തം കൊണ്ട് ചുവരിൽ സ്വാതന്ത്ര്യം എന്നെഴുതിയവൾ. ഈ പ്രായത്തിലും പോരാട്ട സ്മരണകൾ പങ്കുവെക്കുമ്പോൾ സരസ്വതിമ്മയുടെ വാക്കുകൾക്ക് ഇപ്പോഴും ആ 16-ന്റെ ചെറുപ്പമാണ്. അവസാനിപ്പിക്കും മുമ്പ് ഒരു ചോദ്യം കൂടി. സ്വാതന്ത്ര്യം, ദേശസ്നേഹം എന്നീ സങ്കല്പങ്ങൾ അന്നത്തേക്കാൾ എത്രത്തോളം മാറിയിരിക്കുന്നു? ഇതിപ്പം 1973 ആയില്ലേ കുഞ്ഞ്. ചരിത്രങ്ങളൊക്കെ കേട്ടറിവുകൾ മാത്രമാണ് പലർക്കും. മാത്രമല്ല, കേട്ടറിവുകൾ പല രൂപത്തിലും ഭാവത്തിലും മാറിയിട്ടുണ്ട്. പണ്ട് രത്നാകരൻ മരാമര എന്ന് പറഞ്ഞത് പോകെ പോകെ രാമ രാമ എന്നായതുപോലെ. ഇങ്ങനെ കഥയേത് സത്യമേതെന്നറിയാതെ ഒരു തലമുറ വളർന്നാൽ ആ മറവിയുടെ മറവിൽ അർഹതയില്ലാത്തവർ ഈ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ ശ്രമിക്കും. പറഞ്ഞു വന്നത് രാജ്യസ്നേഹവും ദേശീയതയും രണ്ടും രണ്ടാണ്. അതിനെ ഒന്നാക്കാൻ ശ്രമിക്കുന്നതാണ് ഇന്ന് എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നത്. ഭരണകൂടം തന്നെ ആ രാജ്യമെന്ന് കരുതാൻ ഇവിടെ രാജവാഴ്ചയൊന്നും അല്ലല്ലോ. അഥവാ അങ്ങനെ ആരെങ്കിലും കരുതിയാൽ തന്നെ രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറയാൻ കൂടി കിട്ടിയതാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം. പല മതക്കാരും ഭാഷക്കാരും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ ഒരുമിച്ച് പോരാടി കിട്ടിയ സ്വാതന്ത്ര്യമല്ലേ നമുക്ക്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ വൈവിധ്യങ്ങളുടെ കൂടിച്ചേരലിലാണ്. ഈ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കിയിട്ട് ഒരു രാജ്യം, ഒരു മതം, ഒരു ഭക്ഷണ രീതി എന്നുള്ളതിനെ നാം പ്രോത്സാഹിപ്പിക്കും. പറഞ്ഞാൽ ചാപ്പകുത്തി നാട് കടത്തുമെന്ന് എനിക്കറിയില്ല, എന്നാലും അങ്ങ് പറയുക. സിനിമാ ടാക്കീസിൽ എഴുന്നേപ്പിച്ച് നിർത്തിയും മാട്ടിറച്ചിക്ക് അയിത്തം കൽപ്പിച്ചും കാണിക്കുന്ന ദേശസ്നേഹം നമുക്കെന്തിനാ? സ്വാതന്ത്ര്യം കിട്ടി 73 വർഷമായിട്ടും പട്ടിണി മരണങ്ങൾ മാറാത്തിടത്ത് വിശപ്പിന്റെ വിളിയേക്കാൾ വലുതാണോ ഭാരതാംബയ്ക്കുള്ള ജയവിളി? അതും ഉണ്ടിത്തള്ളി വിളിപ്പിക്കാതെ സ്വയം ഉള്ളിൽ തോന്നി വിളിക്കണം. ജയ് ഹിന്ദ്.